നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലീഗ് ഹൗസിൽ, അതായത് മുസ്ലിം ലീഗിൻ്റെ ലീഗ് ഹൗസിൽ വലിയ അടി നടക്കുന്നു എന്നാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അവിടെ ഈ വലിയ വഴക്കും ബഹളവും ഒക്കെ നടന്നതിന് ശേഷം ഒടുവിൽ ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞാലിക്കുട്ടിയുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും എന്നൊക്കെയാണ് ഇങ്ങനെ ഓരോരുത്തരുടെ ആ ഭാവനയ്ക്കനുസരിച്ച് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൽ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ആത്മീയ നേതൃത്വം എന്ന ഒരു തലത്തിലാണ് പാണക്കാട് ശിഹാബ് ഹൈദരാലി തങ്ങളെ അവർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അന്വേഷണ ഏജൻസി കടന്ന് ചെല്ലുകയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡൻറ്റും പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ മകനുമായ മോയിൻ അലി ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഒരൊറ്റ ഒരാൾ കാരണമാണ് പാണക്കാട് തങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അതിമാനസിക സമ്മർദ്ദം. അദ്ദേഹം ശരിക്കും അടിപ്പെട്ടു പോയി എന്നാണ് ഈ മകൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇത്രയും നാളും ഒരു അപ്രമാദിത്വത്തോടെയാണ് കുഞ്ഞാലിക്കുട്ടി ലീഗിൽ വാണ് അരുളിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് തോന്നുമ്പോൾ ഇവിടുത്തെ എം എൽ എ സ്ഥാനം രാജിവെച്ച് എം പി ആയിട്ട് മത്സരിച്ച് അങ്ങോട്ടേ പോകും, മോദീനെ താഴെ ഇറക്കാനാന്ന് പറഞ്ഞുകൊണ്ട് പോകും. അവിടെ ചെന്നിട്ട് വല്ല നക്ഷ കേട്ടോ. അപ്പോൾ അതാ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഉടനെ എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നും അത് നടക്കുമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അത് ചിലവാകാൻ പോകുന്നില്ല എന്നതിൻ്റെ ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും കുഞ്ഞാലിക്കുട്ടീനെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാനും മാത്രം ആരെങ്കിലും അതിലുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇപ്പോൾ ലീഗിലുമില്ല, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിലാണ്, ജലീലാണ് സത്യത്തിൽ ഇതെല്ലാം കുത്തിയിളക്കി വിട്ടത്. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കിട്ടാത്ത വിവരം ജലീലാണ് തപ്പിയെടുക്കുകയും അല്ലെങ്കിൽ ജലീലിന് പാണക്കാട് തങ്ങൾ വിളിച്ചു കൊടുക്കുകയും ജലീലാണത് പുറത്തു പറയുകയും ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും ഗ്യാലറി ഇരുന്ന് കളി കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അവരായി അവരുടെ പാടായി. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ 41 വർഷത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കി അതിൻ്റെ പഴയ പ്രതാപകാലത്തേക്കുള്ള ഒരു യാത്രയിലാണ് എന്ന് തോന്നുന്നു. വെങ്കലമാണെങ്കിലും അതിന് സ്വർണത്തേക്കാൾ മൂല്യമുള്ള ഒരു വെങ്കലമായിട്ടാണ് എല്ലാ ഇന്ത്യക്കാരും അതിനെ കാണുന്നത്. ഒപ്പം തന്നെ പതിപോലെ തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അവരുടെ ആ വൃത്തികെട്ട ചില ശൈലികൾ അത് വീണ്ടും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നാസ ഒരു സ്പേസ് ഷട്ടിൽ അത് വിജയകരമായിട്ട് വിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതേപോലുള്ള മറ്റെന്തെങ്കിലും വിജയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ പിന്നിലെ ഏതെങ്കിലും ഒരു മലയാളി സാന്നിധ്യം ചെകഞ്ഞെടുക്കാനും ആ മലയാളി കഴിക്കുന്ന പുട്ടുംകടലയാണോ അല്ലെങ്കിൽ വേറെ ഇഡലിയാണോ അങ്ങനെ അത് തപ്പിപ്പിടിക്കാനും അതൊക്കെ വാർത്തയാക്കാനും നടക്കുന്ന കുറച്ച് മാധ്യമങ്ങളുണ്ട്. ഇവർ കുറേ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് ഈ ഇവരിങ്ങനെ കുത്തിവെക്കുന്നത്, ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ജനങ്ങളിലേക്കും വരുന്നുണ്ട്. അതായത് പ്രാദേശികവാദം, ഒരു ആവശ്യവുമില്ലാത്ത ഭാഷാപരമായിട്ടുള്ള വേർതിരിവാണ്. ശ്രീജേഷ് ഇത്ര കാലവും സേഫ് ആയിരുന്നു. കാര്യം മലയാളികൾ ആരും ശ്രീജേഷിനെ ഇങ്ങനെ തലയിലേറ്റി നടന്നിരുന്നില്ല ഇതുവരെ. ഇനിയിപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കുത്തിയിളക്കി ഈ ശ്രീജേഷിനെ ആ ഒരു വഴിക്കാക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇതിനു മുമ്പ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ ഒരു പ്രാദേശികവാദം അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വേർതിരിവ് കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല. ഉദാഹരണം നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ പി ടി ഉഷയും ഐ എം വിജയനെയൊക്കെ മലയാളി താരമായിട്ടല്ല ഇന്ത്യക്കാർ കണ്ടിരുന്നത്, അവരെ ദേശീയ താരങ്ങളായിട്ട് തന്നെയാണ് കണ്ടത്. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. മലയാളികൾ സ്നേഹിക്കുന്നതിൽക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതിൽ കൂടുതൽ അവരെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും മലയാളികൾ അല്ലാത്തവരാണ്. ഐ എം വിജയൻ്റെ ഭാര്യ തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പി ടി ഉഷയോട് ചോദിച്ചാലും മറുത്ത് ഒരു അഭിപ്രായം പി ടി ഉഷയ്ക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ മറുവശം നോക്കാം. മലയാളികൾ തലയിലേറ്റി നടന്നതാണ് എസ് ശ്രീശാന്തിനെയും അതേപോലെ തന്നെ ഇപ്പോൾ ഈ സഞ്ജു സാംസനെയും. സഞ്ജു സാംസനെ ഒരു കളിക്ക് അവസരം കിട്ടാത്തതിന് അത് കോഹ്ലിയുടെ വാശി കൊണ്ടാണ് കൊടുക്കാത്തത് അല്ലെങ്കിൽ കോഹ്ലിയുടെ തീരുമാനപ്രകാരമാണ് കൊടുക്കാത്തതെന്ന് തെറ്റിദ്ധരിച്ച് കോഹ്ലിയും ഇന്ത്യൻ ടീമും ഇവിടെ കളിക്കാൻ വന്നപ്പോൾ കൂവിയ മഹാന്മാരാണ് നമ്മൾ മലയാളികൾ. അതേപോലെ തന്നെ ഒരു കാലത്ത് ശ്രീശാന്തിനെയും തലയിലേറ്റി നടക്കുകയായിരുന്നു. ശ്രീശാന്തിന് ജീവിതത്തിൽ തന്നെ ഒരു സന്നിധ ഘട്ടം വന്നപ്പോൾ എത്രമാത്രം പിന്തുണ കിട്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മലയാളികളുടെ ഈ ഒരു സ്വഭാവ വിശേഷം കൊണ്ട് ഈ രണ്ട് വ്യക്തികൾക്കും ദോഷമാണ് ഉണ്ടായത്. പക്ഷേ പി ടി ഉഷയുടെ കാലത്തും ഐ എം വിജയൻ്റെ കാലത്തും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇങ്ങനെ എല്ലാത്തിലും മലയാളി താരം മലയാളി താരം എന്ന് പറയത്തില്ലായിരുന്നു. നമ്മളാരെങ്കിലും മുംബൈ താരമായിട്ടാണോ സച്ചിൻ തെണ്ടുൽക്കറെ കാണുന്നത് അല്ലെങ്കിൽ അതേപോലെയുള്ളവരെ കാണുന്നത്? ബൂട്ടിയുടെയോ അല്ലെങ്കിൽ ഛേത്രിയുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള അവർ ഏത് സംസ്ഥാനക്കാരാണെന്ന് പോലും
നമ്മളെല്ലാവർക്കും അറിയണമെന്നില്ല. അവരെ നമ്മൾ ഇന്ത്യൻ താരമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് ശ്രീജേഷിനെ അങ്ങനെ കണ്ടുകൂടാ? എന്തിനാണ് ചില മാധ്യമങ്ങൾ മലയാളി താരം എന്ന രീതിയിൽ പറയുന്നത്? ആദ്യമായും അവസാനമായും ഭാരതീയരാണ് എല്ലാവരും. ഭാഷാപരമായിട്ട് മാത്രമാണ് വ്യത്യാസം. മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട്. അതിനാണ് അവർ ഈ പ്രാദേശികവാദവും ഭാഷാപരമായിട്ടുള്ള വേർതിരിവൊക്കെ ഇങ്ങനെ കുത്തിക്കേറ്റുന്നത്. പക്ഷേ അത് ജനങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, മറിച്ച് ദോഷം മാത്രമേ ഉണ്ടാവൂ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നന്ന്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ വാക്സിൻ ഇന്നും കേന്ദ്രം തന്നെയാണ് പ്രൈവറ്റിനും നമ്മുടെ സംസ്ഥാനങ്ങൾക്കും എല്ലാം കൊടുക്കുന്നതന്നെ. ഇന്ന് 361,000 ഡോസ് വാക്സിൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മുറയ്ക്കും വാക്സിൻ വരുന്ന ലക്ഷക്കണക്കിന് വാക്സിൻ വരുന്ന ഡോസ് വരുന്നതായിട്ട് വാർത്തകൾ കൂടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കോവിൻ സൈറ്റിൽ കയറി ഇത് സ്ലോട്ടൊരെണ്ണം ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നില്ല. പ്രൈവറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ലോട്ട് ഉണ്ട് താനും. എന്ത് മറിമായമാണ് നടക്കുന്നത് എന്നറിയില്ല. അതെന്തായാലും ഇന്നും 361,000 ഡോസ് കിട്ടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ 22,040 പേർക്കാണ്. അങ്ങനെ തന്നെ നിൽക്കുന്നു, പിടിതരാതെ. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പറഞ്ഞ പോലെ നിയന്ത്രണം പൊട്ടി പിണറായി വിജയനും കോവിഡും കുതിക്കുന്നു എന്നേ ഇതിന് പറയാനുള്ളൂ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നുയർന്നു പോരുന്നു. 13.49% 117 പേർ ഇന്നും നമ്മളെ വിട്ടുപിരിഞ്ഞതായിട്ടാണ് പറയുന്നത്. എല്ലാവരും കൂടുതൽ സുരക്ഷിതരായിരിക്കുക. ഇതിനിടയ്ക്ക് തലതിരിഞ്ഞ ചില തുഗ്ലക്ക് പരിഷ്കാരമൊക്കെ സർക്കാർ തലത്തിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അവലോകന കമ്മിറ്റി അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കുന്നവർക്ക് കുറച്ച് കോമൺ സെൻസ് വാക്സിൻ കുത്തിവെച്ചാൽ കൊള്ളാവുന്ന ഒരു കത്തനാർ ഇന്ന് കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. എന്നാലെങ്കിലും കുറച്ച് ബോധം വെച്ചാൽ കൊള്ളാമായിരുന്നു. ഇതേപോലുള്ള തലതിരിഞ്ഞ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് എന്താ പറയുക, ഇപ്പം 12 രൂപയുടെ ഉപ്പ് മേടിക്കാൻ കടയിൽ പോകണമെങ്കിൽ 1,600 രൂപയുടെ ടെസ്റ്റ് ചെയ്യണമെന്ന ലെവലിലൊക്കെ എത്തിയിരിക്കുകയാണ്. എന്ത് ഉദ്ദേശം കൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇങ്ങനെ ഓരോന്നും അവരുടെ ഉള്ളിൽ തോന്നുന്ന രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അനുഭവിക്കുക. അന്ന് ആ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫയും പറഞ്ഞ പോലെ ആ എന്നാൽ പിന്നെ അനുഭവിച്ചു. ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.